നിങ്ങളൊരു ഫ്രഷ് ഗ്രാജുവേറ്റ് ആണ്, ഒരു ജോബൊക്കെ ആക്റ്റീവായിട്ട് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ജോബിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി കുറേ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട 10 ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പുകളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. വെൽക്കം ടു വൺ ടീം സൊല്യൂഷൻസ്. ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം നല്ലൊരു പ്രൊഫഷണൽ റെസ്യൂമേ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ സ്കിൽസ് എന്താണ്, ക്വാളിഫിക്കേഷൻ എന്താണ്, എന്തുകൊണ്ട് നിങ്ങളെ ആ ഒരു ജോബിന് കൺസിഡർ ചെയ്യണം, ഈ ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള, സ്റ്റൈലിഷ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു നല്ല റെസ്യൂമേ ക്രിയേറ്റ് ചെയ്യുക. ധാരാളം ടൂൾസ് അതിന് അവൈലബിൾ ആണ്. ഒരുപാട് ഓൺലൈൻ സൈറ്റുകളുണ്ട്, മൊബൈൽ ആപ്ലിക്കേഷനുകളുണ്ട്. ഇതേതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു റെസ്യൂമേ ക്രിയേറ്റ് ചെയ്യാം. ഒരു ജോബ് ഹണ്ടിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് റെസ്യൂമേ തന്നെയാണ്. കമ്പനികളിൽ 100 റെസ്യൂമേ ആയിരിക്കും ഒരു വേക്കൻസിക്ക് വേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് ഫ്രഷേഴ്സിൻ്റെ കേസിൽ 100, 200, 300 റെസ്യൂമേഴ്സ് വരും. ഇതിനകത്ത് നിന്ന് ഇൻ്റർവ്യൂ കോൾ കിട്ടുന്നത് 10 പേർക്കോ 15 പേർക്കോ ആയിരിക്കും. അപ്പോൾ അങ്ങനെ 10ഓ 15ഓ പേരെ സെലക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ റെസ്യൂമേ വരുമോ എന്ന് നോക്കുക. വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വരാൻ വേണ്ടത് എന്താണ് എന്ന് നോക്കിയിട്ട് അത് നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് ആഡ് ചെയ്യുക, ആ രീതിയിൽ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം ആപ്റ്റിറ്റ്യൂഡ് സ്കിൽസ് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സാകാൻ വേണ്ട കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫ്രഷേഴ്സിൻ്റെയൊക്കെ വേക്കൻസികളിൽ മിക്കവാറും ഫസ്റ്റ് റൗണ്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരിക്കും. 1 മണിക്കൂറിൽ 60 questions അല്ലെങ്കിൽ 1.5 മണിക്കൂറിൽ 30 questions ഒക്കെ ആയിരിക്കും തരുന്നത്. അത് ആ ഒരു സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു കട്ട് ഓഫ് ഒക്കെ കാണും. ഇത് മീറ്റ് ചെയ്യുന്നവരെ മാത്രമായിരിക്കും അടുത്ത റൗണ്ടിലേക്ക് കൺസിഡർ ചെയ്യുന്നത്. ഈ ആപ്റ്റിറ്റ്യൂഡ് പഠിച്ചെടുക്കാനും ധാരാളം ഓൺലൈൻ സംവിധാനങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊക്കെ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഫ്രീ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ധാരാളം മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യാബിക്സ് പോലത്തെ വെബ്സൈറ്റ് നോക്കുക. indiabix.com എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മുഴുവൻ ആപ്റ്റിറ്റ്യൂഡ് ടോപ്പിക്കുകളും ഓരോരോ കാറ്റഗറിയായി തിരിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിനിൻ്റെ പ്രോബ്ലം ആണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ട്രെയിൻ എന്ന് പറഞ്ഞ ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ട്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള മുഴുവൻ ഫോർമുലാസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യേണ്ട സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഫോർമുലാസ് എല്ലാം പഠിക്കുക, അത് വെച്ച് അതിനകത്ത് കൊടുത്തിരിക്കുന്ന സാമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രെയിൻ റിലേറ്റഡ് എന്ത് പ്രോബ്ലം വന്നാലും ഈസിയായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ഫോർമുല ഉപയോഗിച്ച് പഠിക്കാനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്നത് 1 മിനിറ്റ് താഴെ സമയമായിരിക്കും. അപ്പോൾ തന്നെ സാധാരണ നിങ്ങൾ ചെയ്യുന്ന പോലെ എഴുതി കൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5ഓ 10ഓ സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യാബിക്സിനകത്തൊക്കെ മുഴുവൻ ടോപ്പിക്കിനും ഫോർമുലാസും അതിൻ്റെ ടിപ്സും ഈസി മെത്തേഡും എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടോപ്പിക്സും വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാനും വേണ്ടി ഇന്ത്യാബിക്സ് പോലത്തെ സൈറ്റ് ഉപയോഗിക്കാൻ പറ്റും. 3rd ഒരു ഏരിയയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഇത് പക്ഷേ ഒരു 10 റിക്രൂട്ട് ചെയ്യുന്നതിനകത്ത് 8 ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താറില്ല. എന്നാൽ പോലും ഇതിന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. ഒരു ഗ്രൂപ്പ് ഡിസ്കഷനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതുപോലെ അപ്പിയറൻസ് ഉണ്ട്, നിങ്ങൾ ടീമിനകത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നിങ്ങളുടെ ഐ കോൺടാക്ട് എങ്ങനെയാണ്, നിങ്ങൾ സംസാരിക്കുന്ന രീതി എങ്ങനെയാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷനകത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാനും അതിൽ നിന്ന് സെലക്ട് ആകാനും പറ്റും. ഇനി 4th നിങ്ങൾ പ്രിപ്പയർഡ് ആകേണ്ട ഒരു ഏരിയ ആണ് HR ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. HR ഇൻ്റർവ്യൂ സെലക്ഷൻ്റെ ഫൈനൽ സ്റ്റേജ് ഒക്കെ ആയിരിക്കും, അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റും ആണ്. അപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന HR ഇൻ്റർവ്യൂവിലൊക്കെ ചോദിക്കുന്ന ഒരു 10ഓ 15ഓ ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുക എന്നുണ്ടെങ്കിൽ ഏതൊരു HR ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. 5th ഒരു കാര്യമാണ് ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഒരു ഹൈ ലെവൽ സ്പീക്കിംഗ് ലാംഗ്വേജ് അല്ല പറയുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം പറയാനുള്ള ഒരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇത് ഇൻ്റർവ്യൂവിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുക, അതിന് കൃത്യമായ ഉത്തരം പറയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡെവലപ്പ് ചെയ്യാനും ഇഷ്ടംപോലെ മൊബൈൽ ആപ്ലിക്കേഷനും ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അത്യാവശ്യം വേണ്ട ക്വസ്റ്റ്യൻസൊക്കെ എന്താണ് ചോദിക്കാൻ പോകുന്നതൊക്കെ ഒരു ഐഡിയ ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞ് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലം ഒരുവിധം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ജോബിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജാണ് ഈ ഒരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത്. 6th ചെയ്യേണ്ട ഒരു കാര്യം മാർക്കറ്റ് റിസർച്ച് നടത്തുക. നിങ്ങൾ ഏത് ജോബിനാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രിയിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത്, അവിടെ എന്താണ് നടക്കുന്നത്, അവിടുത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, ഈ റീസെൻ്റായിട്ട് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഇൻ്റർവ്യൂ ചോദിക്കാറുണ്ട്. ഒരു കമ്പനിയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ആ ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ആ ഫീൽഡ് റിലേറ്റഡ് ആയിട്ട് റീസെൻ്റായിട്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇൻ്റർവ്യൂ ചോദിക്കാറുണ്ട്.
അതിൽ കൂടുതലായിട്ട് ഒരു പുതിയ ടെക്നോളജി പഠിച്ചെടുക്കണം അല്ലെങ്കിൽ പുതിയൊരു സ്കില്ല് പഠിച്ചെടുക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു മാർക്കറ്റ് എന്താന്ന് പറയുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളം ഉണ്ട്, ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്ന കമ്പനീസ് ഏതൊക്കെയുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ഒരു മാർക്കറ്റ് റിസർച്ച് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മേഖലയെക്കുറിച്ച് നല്ലൊരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. അടുത്തായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം സോഷ്യൽ മീഡിയ നല്ലപോലെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ട്വിറ്റർ അല്ലെങ്കിൽ പ്രൊഫഷണൽ നെറ്റ്വർക്കായിട്ടുള്ള ലിങ്ക്ഡിൻ പോലത്തെ പ്ലാറ്റ്ഫോം ഒരു ജോബ് പെർസ്പെക്റ്റീവിൽ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. എല്ലാ കമ്പനികളും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം വളരെ ആക്റ്റീവാണ്. വരുന്ന ജോബ് വേക്കൻസികളാണെങ്കിലും ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ വേക്കൻസി ഐഡൻറ്റിഫൈ ചെയ്യാനും അതിന് വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനും ഒക്കെ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ലിങ്ക്ഡിൻ പോലത്തെ പ്രൊഫഷണൽ നെറ്റ്വർക്കൊക്കെ ഒരു ജോബ് ഹണ്ടിന് വേണ്ടി വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, അതിനകത്ത് ആക്റ്റീവായിട്ടിരിക്കുക, ഒരുപാട് ആളുകളുമായിട്ട് കണക്ഷൻ ബിൽഡ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ആ പ്രൊഫൈലിലുള്ള കമ്പനികളെ ഫോളോ ചെയ്യുക, അവരുടെ അപ്ഡേറ്റ്സ് മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വേക്കൻസി നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി കണ്ടുപിടിക്കാനും ഡയറക്റ്റ് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാനും അതുവഴി ഇൻ്റർവ്യൂ കോളിലേക്കൊക്കെ എത്താനും സാധിക്കും. അടുത്ത ഒരു പോയിൻ്റാണ് ജോബ് സെർച്ച് അല്ലെങ്കിൽ വേക്കൻസി കണ്ടുപിടിച്ച് അതിന് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത്. ഇതിനും ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. നിങ്ങൾ കേരളത്തിനകത്തെ വേക്കൻസിയൊക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ കേരളത്തിനകത്തെ വേക്കൻസികൾ പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കേരളത്തിലെ വേക്കൻസികൾ പോസ്റ്റ് ചെയ്യുന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ കണ്ടുപിടിച്ച് അതിനകത്ത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അതുവഴി അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇപ്പം നൗക്രി അല്ലെങ്കിൽ ടൈംസ് ഒക്കെ പോലെ അല്ലെങ്കിൽ മോൺസ്റ്റർ പോലെയുള്ള വെബ്സൈറ്റുകളിലൊക്കെ ഓൾ ഇന്ത്യ ലെവലിലുള്ള വേക്കൻസി ആയി വന്ന് കേരളത്തിലെ വേക്കൻസി അതിനകത്ത് വരുന്നത് കുറവായിരിക്കും. അതുതന്നെ ഫ്രഷേഴ്സ് ലെവലിൽ വേക്കൻസി വരുന്നത് വളരെ കുറവായിരിക്കും. ഇവിടെയുള്ള വേക്കൻസി ആണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നോക്കാൻ പറ്റുന്ന വെബ്സൈറ്റുകളാണ് technopark.org അല്ലെങ്കിൽ infopark.in അല്ലെങ്കിൽ indeed.co.in എന്ന് പറയുന്ന വെബ്സൈറ്റൊക്കെ നോക്കാം. അതുപോലെ തന്നെ ടെക്നോപാർക്ക് ഇൻഫോപാർക്കിലേക്ക് വേക്കൻസി വരുന്ന മൈ ടെക്നോപാർക്ക് എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ആ വേക്കൻസിയൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഇവിടുത്തെ ജോബ് വേക്കൻസികൾ വരുന്ന വെബ്സൈറ്റുകൾ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെയുള്ള വേക്കൻസികൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ ലിങ്ക്ഡിൻ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഇഷ്ടംപോലെ ടെലിഗ്രാമിൽ ഇഷ്ടംപോലെ ജോബ് ഗ്രൂപ്പുകളുണ്ട്. ഇങ്ങനത്തെ ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യുന്നതിൽ കൂടെയും വേക്കൻസി എവിടെ ഒരു വേക്കൻസി ഉണ്ടെങ്കിലും അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടുകയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുകയും ഒരു ഇൻ്റർവ്യൂവിലേക്ക് എത്താനും പറ്റും. ഒമ്പതാമത്തെ ഒരു സ്റ്റേജാണ് കോണ്ടാക്ട്സ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രത്തോളം കോണ്ടാക്ട്സ് ബിൽഡ് ചെയ്യാൻ പറ്റുമോ അത്രയും കോണ്ടാക്ട്സ് ബിൽഡ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സീനിയറേഴ്സായിട്ട് പഠിച്ച ആൾക്കാർ, നിങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ച ആൾക്കാർ, ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഉപയോഗിക്കുക. അവരെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കണക്ട് ചെയ്യാൻ നോക്കുക. ലിങ്ക്ഡിൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കോണ്ടാക്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി. ലിങ്ക്ഡിനകത്ത് ഒരുപാട് പ്രൊഫഷണൽസ് ഉണ്ട്. നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇൻഡസ്ട്രി ഏതാണോ അവിടെയൊക്കെയുള്ള കമ്പനികൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ട് വളരെ ഈസിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അവരുടെ അപ്ഡേറ്റ്സ് എല്ലാം കിട്ടും. അവരിടുന്ന ജോബ് നോട്ടിഫിക്കേഷൻ എല്ലാം നമുക്ക് ലിങ്ക്ഡിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഫൈലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എത്രത്തോളം കോണ്ടാക്ട്സ് ബിൽഡ് ചെയ്യാൻ പറ്റും അത്രത്തോളം കോണ്ടാക്ട്സ് ബിൽഡ് ചെയ്യുക. അങ്ങനെ കോണ്ടാക്ട്സ് ബിൽഡ് ചെയ്താൽ തന്നെ നമുക്ക് എവിടെ ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനൊക്കെ വളരെ എളുപ്പമുണ്ട്. പത്താമത്തെ ഒരു കാര്യമാണ് റഫറൻസിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നയാൾ നമ്മളെ ആ കമ്പനിയിലേക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ ബാക്കി ഇൻ്റർവ്യൂ പ്രോസസ്സൊക്കെ കുറച്ചുകൂടെ ബാക്കി അല്ലാതെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ ഒരു ഇൻ്റർവ്യൂ കോൾ കിട്ടാനും ഇൻ്റർവ്യൂ പാസ്സാകാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ റെഫറൻസ് കിട്ടാനും നേരത്തെ പറഞ്ഞ കോണ്ടാക്ട്സ് ബിൽഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ബിൽഡ് ചെയ്യുന്ന കോണ്ടാക്ട്സ് വഴി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒരു കമ്പനിയിൽ ഡയറക്റ്റ് അവർ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇൻ്റർവ്യൂ കോൾ കിട്ടുന്നത് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. ഡയറക്റ്റ് ഒരു ജോബ് പോർട്ടലിൽ കയറി അപ്ലൈ ചെയ്തൊരു ഷോർട്ട് ലിസ്റ്റായി ഇൻ്റർവ്യൂ കോൾ കിട്ടുന്നതിനേക്കാൾ എളുപ്പമാണ്. അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ വഴി നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂവിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു 10 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടുമെന്നല്ല, നമുക്കൊരു ജോലിയിലേക്ക് എത്താനുള്ള സാധ്യത അവിടെ വർദ്ധിപ്പിക്കാൻ പറ്റും. എല്ലാ സ്റ്റേജും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങളൊരു ഫ്രഷർ ഗ്രാജുവേറ്റ് ഒക്കെയാണ് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളാണ്, പഠിച്ചിറങ്ങാൻ പോകുന്ന ആളാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ച് ഇതിനകത്തൊക്കെ ഒരു ബേസിക് പ്രിപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ജോബിലേക്ക് എത്തിപ്പെടാൻ എടുക്കേണ്ട എഫേർട്ട് കുറച്ച് കുറഞ്ഞു കിട്ടും. കരിയർ അല്ലെങ്കിൽ IT ജോബ് റിലേറ്റഡ് ആയിട്ട് എന്ത് സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾക്ക് വൺ ടീം സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.